നമസ്കാരം. സ്വർണ്ണക്കടത്ത് കേസിൽ മുഖ്യമന്ത്രിക്കെതിരെ എൻഐഎ. സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതി സ്വപ്ന സുരേഷിന് മുഖ്യമന്ത്രിയുമായി ബന്ധമുണ്ടായിരുന്നുവെന്ന് എൻഐഎ കോടതിയെ അറിയിച്ചു. സ്വപ്ന ഹാഡ് കാഷ്വൽ അസോസിയേഷൻ വിത്ത് സിഎം എന്നാണ് എൻഐഎ കോടതിയെ അറിയിച്ചത്. സ്വപ്നയ്ക്ക് മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറുമായും അടുത്ത ബന്ധമുണ്ട് എന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ സ്വപ്നയ്ക്ക് സ്വാധീനമുണ്ടായിരുന്നു എന്നും എൻഐഎ പറയുന്നു. ഗൂഢാലോചനയിൽ സ്വപ്നയുടെ പങ്ക് വലുതാണെന്നും എൻഐഎ കോടതിയിൽ പറഞ്ഞു. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട ഗൂഢാലോചനയിൽ എല്ലാമായിരുന്നു സ്വപ്ന. ശിവശങ്കറിൽ നിന്ന് സ്വപ്ന ഉപദേശങ്ങൾ സ്വീകരിച്ചിരുന്നു. ശിവശങ്കർ തന്റെ അഭ്യുതാകാംക്ഷിയായിരുന്നു എന്ന് സ്വപ്ന വെളിപ്പെടുത്തിയെന്ന് എൻഐഎ പറയുന്നു. സ്വപ്നയ്ക്ക് ശിവശങ്കറുമായി അടുത്ത ബന്ധമാണ് ഉള്ളത്. സ്പേസ് പാർക്കിൽ ജോലി നൽകിയത് ശിവശങ്കർ ആയിരുന്നു. കസ്റ്റംസ് ഉദ്യോഗസ്ഥനെ വിളിച്ച് ഡിപ്ലോമാറ്റിക് ബാഗേജ് വിട്ടുകിട്ടാൻ ആവശ്യപ്പെടാൻ സ്വപ്ന ശിവശങ്കറിനോട് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ശിവശങ്കർ ഇത് കേട്ടില്ലെന്നും എൻഐഎ പറഞ്ഞു. യുഎഇ കോൺസുലേറ്റിലും സ്വപ്നയ്ക്ക് സുരേഷിന് സ്വാധീനമുണ്ടായിരുന്നു. സ്വപ്നയില്ലാതെ കോൺസുലേറ്റ് ജനറലിന്റെ പ്രവർത്തനം പോലും നടന്നിരുന്നില്ല. രാജിവെച്ച ശേഷവും പ്രതിമാസം $1,000 പ്രതിഫലത്തിൽ സ്വപ്ന കോൺസുലേറ്റിൽ പ്രവർത്തിച്ചു. സ്വപ്നയ്ക്ക് വിദേശത്തും വലിയ ബന്ധമാണ് ഉള്ളതെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. സ്വർണ്ണക്കടത്തിൽ ഇടപെട്ടവർക്ക് ഓരോ ഇടപാടിലും 50,000 രൂപയാണ് പ്രതിഫലം ലഭിച്ചതെന്നും എൻഐഎ ചൂണ്ടിക്കാട്ടുന്നു. അതേസമയം സമ്പൂർണ്ണ കേസ് ഡയറി എൻഐഎ ഹാജരാക്കിയിട്ടില്ല എന്ന് സ്വപ്നയുടെ അഭിഭാഷകൻ വാദിച്ചു. കേസ് ഡയറി ലഭ്യമാവാൻ അപേക്ഷ നൽകിയിരുന്നു. അപൂർണ കേസ് ഡയറി സമർപ്പിച്ചുകൊണ്ട് കേസ് അട്ടിമറിക്കാൻ എൻഐഎ ശ്രമിക്കുകയാണ് എന്നും പറഞ്ഞു. കാശ്മീർ റിക്രൂട്ട്മെന്റ് കേസിൽ പോലും അഡീഷണൽ സോളിസിറ്റർ ജനറൽ ഹാജരായിട്ടില്ല. ഈ കേസിൽ അദ്ദേഹം ഹാജരായതിൽ നിന്ന് തന്നെ എൻഐഎക്ക് സ്ഥാപിത താല്പര്യമുണ്ടെന്ന് വ്യക്തമാണെന്നും അഭിഭാഷകൻ ചൂണ്ടിക്കാട്ടി. അതേസമയം സ്വപ്നയുടെ അഭിഭാഷകന്റെ പ്രതികരണത്തിൽ എൻഐഎ കോടതിയിൽ അങ്ങനെ പറഞ്ഞിട്ടില്ലെന്നും പരിചയം മാത്രമാണ് ഉള്ളതെന്നാണ് സ്വപ്ന മൊഴി നൽകിയത് എന്നുമാണ് അദ്ദേഹം പറഞ്ഞത്. ഈ മാസം 10 സ്വപ്നയുടെ ജാമ്യാപേക്ഷയുമായി കോടതിയിൽ എത്തും. അതോടൊപ്പം സ്വർണ്ണക്കടത്ത് പ്രതികളുമായി തെളിവെടുപ്പ് തുടങ്ങിക്കഴിഞ്ഞു. ന്യൂസ് ഡെസ്ക്, വിഷൻ ഇന്ത്യ, മൊബൈൽ ടിവി, കൊച്ചി. സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ആൻഡ് ഓൾസോ പ്രസ് ദിസ് ബെൽ ഐക്കൺ.